കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് തോട്ടമേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബാർ ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളിൽ നിന്നും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും അവ ജനോപകാരപ്രദമായി രൂപപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് തോട്ടമേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബാർ ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന ആശയങ്ങളിൽ നിന്നും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും അവ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി രൂപപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ശാസ്ത്രം സാങ്കേതിക നന്മയ്ക്ക് ഉതകൂ എന്നും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Now you have to think as a young graduate whether I can by developing a technology bring down this 420 ppm to 410 ppm. If you do anything very small technology, I'll tell you one technology which is working very well is, you know, rice cultivation. So when it is cultivated under flooded condition, there is lot of methane emission is happening. So this is bringing that methane is very highly potential dangerous gas compared to the carbon dioxide. Now what they have done, they have come out with aeroponic rice or alternate wetting and drying rice cultivation, by which they are reducing the methane emission to a large extent. So this has brought down the emission of this carbon dioxide to a large extent, and whoever grows rice, they are in a position to get the credits for that. It is called as green carbon credit. Similar way, whether we can think of in our plantation crops, there is a huge potential even in the plantation crops also, because plantation crops are the ones, they are there for 60 to 70 years, sometimes 100 years. Every year they take the carbon dioxide from the atmosphere and store in the stem. So that much they are sequestering. Now if you have a technology, for example, at the same time they emit from the soil also. If you have a technology, or if you optimize a technology, tomorrow if you say that I am reducing this emission from the soil by, let us say, some ppm per day, I think that itself is a good. കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിലെ ജനിതക ശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ ബി ശശികുമാർ ശാസ്ത്രം സമൂഹ നന്മയ്ക്ക് ചില അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. തോട്ടമേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എം മുരുകൻ മുഖ്യപ്രഭാഷണവും CPCRI കായംകുളം പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് ഇന്ത്യയിലെ തോട്ടവിളകളുടെ സംക്ഷിപ്ത ചരിത്രത്തെക്കുറിച്ച് വിവരണവും നൽകി. ശില്പശാലയിൽ പങ്കെടുത്തവർക്കായി പ്രസംഗ മത്സരവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചിരുന്നു. വിവിധ കോളേജുകളിൽ നിന്നും 80 ഓളം വിദ്യാർത്ഥികളും കർഷകരും ശില്പശാലയിൽ പങ്കെടുത്തു. 3D News കായംകുളം.